നമസ്കാരം. മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു അദീബിന് നിയമനം നൽകിയ സംഭവത്തിൽ ജലീലിനെതിരെ ലോകായുക്ത ഉത്തരവുണ്ടായിട്ടും വിധി നടപ്പിലാക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യമുണ്ട്. ഇക്കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംരക്ഷണത്തിന് പിന്നിലെ കാരണവും ഒടുവിൽ വ്യക്തമായി. ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിധി കൂടിയാണ് ലോകായുക്തയുടേത്. കാരണം മുഖ്യമന്ത്രിക്കും ഈ വിവാദ നിയമത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു അദീബിന്റെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ മുഖ്യമന്ത്രിയും ഒപ്പിട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിയമനത്തിനുള്ള യോഗ്യതയിൽ മാറ്റം വരുത്താനുള്ള ഉത്തരവിലാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടത്. 2016 ഓഗസ്റ്റ് 9 മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിടുന്നത്. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജറെ നിയമിക്കുന്നതിന് നേരത്തെ അഭിമുഖത്തിന് ക്ഷണിച്ചിരുന്നു. ആ അഭിമുഖത്തിൽ പലരും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദീബ് അഭിമുഖത്തിൽ ഹാജരായിരുന്നില്ല. പിന്നീട് ഈ പോസ്റ്റിന് പുതിയ യോഗ്യത നിശ്ചയിക്കുകയായിരുന്നു. യോഗ്യതയിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ ടി ജലീൽ പൊതുഭരണ സെക്രട്ടറിക്ക് നൽകിയ കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഫയലിൽ ഒപ്പിട്ടിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. 2016 ജൂൺ 29 പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവിൽ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലെ ജനറൽ മാനേജറുടെ വിദ്യാഭ്യാസ യോഗ്യത, ബിരുദവും മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസിൽ സ്പെഷ്യലൈസേഷനുമുള്ള MBA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CA അല്ലെങ്കിൽ ICWIMA 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ഇത് തിരുത്തി ബിരുദവും മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസിൽ സ്പെഷ്യലൈസേഷനുമുള്ള MBA അല്ലെങ്കിൽ HR അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CA അല്ലെങ്കിൽ ICWAI BTech വിത്ത് PGBA 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമെന്ന് മാറ്റി ഉത്തരവിറക്കാനാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. ഇത് അദീബിന് വേണ്ടിയായിരുന്നു എന്നാണ് ആരോപണം. ഒരു തസ്തികയുടെ യോഗ്യതകൾ പരിഷ്കരിക്കാൻ നടപടിക്രമങ്ങളുണ്ട്. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം. ഇത്തരത്തിൽ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യോഗ്യതാ പരിഷ്കാരത്തിനുള്ള ശുപാർശ തയ്യാറാക്കേണ്ടത്. ഇതിന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെയും നിയമ വകുപ്പിന്റെയും അനുമതി ആവശ്യമാണ്. PSC വിട്ട തസ്തികയാണെങ്കിൽ PSCയുമായും കൂടിയാലോചന നടത്തണം. ഇതെല്ലാം ലംഘിക്കപ്പെട്ടെന്നാണ് ആരോപണം. അതേസമയം ലോകായുക്ത ഉത്തരവ് പ്രത്യേക ദൂതൻ വഴി നാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയേക്കും എന്നാണ് അറിവ്. ഉത്തരവ് ലഭിച്ചാൽ മുഖ്യമന്ത്രി നടപടിയെടുക്കാതിരിക്കുകയോ ജലീൽ മന്ത്രി സ്ഥാനം ഒഴിയാതിരിക്കുകയോ ചെയ്താൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാമെന്ന പരാതിക്കാരുടെ അഭിഭാഷകൻ പറഞ്ഞു. മധ്യവേനലവധി ആയതിനാൽ ഹൈക്കോടതിയിൽ ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമേ സിറ്റിംഗ് ഉള്ളൂ. അതേസമയം അതുകൊണ്ട് ചൊവ്വാഴ്ചയെ മന്ത്രിക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേസമയം ജലീൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് ആശുപത്രി വിട്ടേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. താടിയലിന് താഴെ പ്ലാസ്റ്റിക് സർജറിക്കായി ബുധനാഴ്ച ഇവിടെ പ്രവേശിപ്പിച്ചതാണ്. മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹം മൊബൈൽ ഓഫ് ചെയ്തിരുന്നു. അതേസമയം വിധിക്കെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നതിനെ CPM പിന്തുണയ്ക്കും. നിയമ നടപടിക്ക് ജലീൽ ഒരുങ്ങുന്നത് പാർട്ടി അനുമതിയോടെയാണ്. ഏത് രാഷ്ട്രീയ തീരുമാനവും അതിനുശേഷം മതിയെന്നാണ് ധാരണ.